വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ഫേസ് പാക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. അതിന് നമ്മൾ ആകെ രണ്ട് സാധനങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ആവശ്യമായൊരു ബോൾ എടുത്ത് വയ്ക്കുക, അതിലേക്ക് അരിപ്പൊടി ചേർക്കുക. ഞാനിവിടെ 3 ചെറിയ ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എന്നിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ മിൽമ തൈരാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് തൈരും നമുക്കിതിന് ഉപയോഗിക്കാം. തൈരും അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക. ഇത് രണ്ടും കൂടി ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ നമുക്ക് മിക്സാക്കി കൊണ്ടിരിക്കാം. ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സാക്കുക. ഞാനിവിടെ കുറച്ചുകൂടെ തൈര് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല സുഖമാവും. അരിപ്പൊടി ആവുമ്പോൾ ചിലപ്പോൾ നല്ല കട്ടിയൊക്കെ ആയി വരെ ഇടയ്ക്ക്. അതുകൊണ്ട് നന്നായിട്ട് തൈര് ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കുക. ഇപ്പം നമ്മുടെ പാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ അപ്ലൈ ചെയ്യാം. മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നമുക്ക് തേച്ച് കൊടുക്കാം. ഈ അരിപ്പൊടിയിലും തൈരും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാരണം നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അതിന് കുഴപ്പമില്ല. നമ്മൾ ഫേസിൽ എന്താ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഞാനിവിടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യണത്. നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഫേസിലും കഴുത്തിലും കൂടെ നമ്മൾ തേക്കുന്നുണ്ട്. നമ്മൾ ഫേസിൽ എന്ത് തേക്കുകയാണെങ്കിലും അത് കഴുത്തിലും കൂടെ തേക്കാമെന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫേസിലെ ടോണും കഴുത്തിലെ ടോണും വ്യത്യാസപ്പെട്ടിരിക്കും. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് തേച്ച് കൊടുക്കുക. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളായ രണ്ട് സാധനങ്ങളാണ് നമ്മളിവിടെ അരിപ്പൊടി നമ്മുടെ തൈരും. ഒരുപാട് ബെനഫിറ്റ് ഉണ്ട്. നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങൾക്കൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് തൈര്. അതുപോലെ തന്നെ അരിപ്പൊടി പ്രത്യേകിച്ച് അങ്ങനെ ആരും യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം അടുത്താണ് കൂടുതൽ എല്ലാവരും ഇത് യൂസ് ചെയ്യണത്. ഇപ്പം യൂട്യൂബിലും എല്ലാത്തിലും നമ്മൾ അരിപ്പൊടിയുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. കഴുത്തിൽ ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഇതിങ്ങനെ വെച്ച ശേഷം നമുക്ക് ചെറു ചൂട് വെള്ളത്തിൽ ഇതൊന്ന് കഴുകി കളഞ്ഞാൽ മതി. സോപ്പ് ഉപയോഗിച്ചൊന്നും കഴുകണ്ട, വെറും വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തുടങ്ങുന്ന വരെ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് പോവാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളമായി ഇത് മുഖത്ത് തേച്ചിട്ട്. ഇത് നമുക്കിനി ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് മുഖത്ത് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അത്യാവശ്യം കുഴപ്പമില്ല, സ്കിൻ അത്യാവശ്യം ബ്രൈറ്റും ചെയ്തിട്ടുണ്ട്, പിന്നെ കവിളൊക്കെ നല്ല സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു പാക്കാണിത്. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.